السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله العظيم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ഒത്തുചേരൽ അവനിഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. പുണ്യ സ്വഹാബ കമ്പാനിയൻ ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ദീനിൻ്റെ വിളക്കുമാടങ്ങൾ, ആറാം നൂറ്റാണ്ടിൻ്റെ ആ ഇരുണ്ട യുഗത്തിൽ പ്രകാശിച്ചു നിന്ന സൂര്യ തേജസ്സുകൾ, അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു യാത്രയിലാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു മുഖത്ത് നിന്ന് വിശുദ്ധ ദീനിനെ, ആ ദീനിന്റെ പ്രകാശത്തെ ജീവിതത്തിലേക്ക് ധാരാളം ആവാഹിച്ച് ഉമ്മത്തിന് വേണ്ടി പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളാണവർ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു, ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ചലനങ്ങൾക്കും താളങ്ങൾക്കും കൃത്യമായ വ്യവസ്ഥകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെ മുഖ്യ കഥാപാത്രമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉത്തമമായ ഒരു ജീവിത രീതി മനുഷ്യന് സമർപ്പിച്ച അതിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ റസൂലിലൂടെ അല്ലാഹു ഈ ഭൂമിയിലെ ജനസമൂഹത്തിന് സമർപ്പിച്ചത്. ആ ജീവിത രീതി, ആ മാതൃക നേരിട്ട് സ്വീകരിച്ച സ്വത്തികരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചർ, സന്തത സഹവാരികൾ, സഹവാസികൾ, സൽസഖാക്കൾ എന്നൊക്കെ അർത്ഥം നൽകാവുന്ന സ്വഹാബ. സ്വഹാബത്തിന്റെ പവിത്രത മനസ്സിലാക്കാൻ, അവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ അവരുടെ പേരിന്റെ കൂടെ നമ്മൾ ഉയർത്തുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന പ്രാർത്ഥന റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന മഹത് വചനം തന്നെ എത്രയോ മതിയായതാണ്. ഈ സ്വഹാബാക്കള് ഇത്രമേൽ പവിത്രമായത് അള്ളാഹുവിന്റെ നൂറായ പ്രവാചകന്റെ പ്രകാശത്തിൽ നിന്ന് നേരിട്ട് പ്രകാശം ഹൃദയത്തിലേക്ക് ആവാഹിച്ചവരാണ്. പ്രവാചകന്റെ ജീവിതം നേരിൽ കണ്ട് അനുഭവിച്ചതാണ്. കുറഞ്ഞ സമയം ആ പ്രവാചകന്റെ സവിധത്തിൽ ഇരുന്നാൽ ലഭിക്കുന്ന ഈ മഹ
പവിത്രമായ പദവി വിശ്വാസിയായിക്കൊണ്ട് പ്രവാചകന്റെ സവിധത്തിൽ ഒരു സെക്കൻഡ് ചെലവഴിച്ച് വിശ്വാസിയായി ലോകത്തു നിന്ന് വിടുപറയുന്ന ഈ സ്വഹാബത്തിന് സ്വഹാബയുടെ സ്ഥാനത്തെത്താൻ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും എത്ര അധ്വാനിച്ചാലും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയവർ. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാം. പ്രവാചകനെ മനസ്സിലാക്കാൻ അവർ വെളിച്ചം സ്വീകരിച്ച ഈ വെളിച്ച ഗോപുരങ്ങളൊക്കെ ചെന്നെത്തുന്ന ഒരു സൂര്യഗോളമാണ് പ്രവാചകൻ. ആ പ്രവാചനയിലേക്ക് എത്തേണ്ടതാണ് നമ്മൾ. ആധുനികതയുടെ അധാർമികതയില് തേഞ്ഞുപോയ നമ്മുടെ ധാർമ്മിക ബോധത്തിന് തിരിച്ചുപിടിക്കാൻ, നന്മയിലേക്ക് വഴി നടത്താൻ ആ പ്രകാശങ്ങളിലേക്ക്, ആ വിളക്കുമാടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ അവർ വെളിച്ചം സ്വീകരിച്ച സൂര്യഗോളം പ്രവാചകനിലേക്കും പ്രപഞ്ചനാഥനിലേക്കും നമുക്ക് മടങ്ങേണ്ടതുണ്ട്. അവരിൽ ഈ മഹത്തായ സ്ഥാനം ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവരുടെ വിശ്വാസമാണെങ്കിൽ അവരുടെ ഇഖ്ലാസ്, മറ്റൊന്ന് അവരുടെ ത്വാഅത്ത് അനുസരണയാണ്. അതിന്റെ അപ്പുറം അവരുടെ ഇഷ്കാണ്, സ്നേഹമാണ്, പ്രണയമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അവര് അത്രത്തോളം അനുസരിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഈ ത്വാഅത്ത്, ഈ വഴിപ്പെടൽ ഉണ്ടാകണമെങ്കിൽ ഇഷ്ക് വേണം. ഈ ഇഷ്കിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആ ഇഷ്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റു മാലിന്യങ്ങള് കൂടൊഴിഞ്ഞു പോകും. ഇഷ്ക് ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക് വരുമ്പോഴാണ് നമ്മൾ നമ്മളറിയാതെ നന്മയിലേക്ക്, വിശുദ്ധ റസൂലിന്റെ സുന്നത്തിലേക്ക് നമുക്ക് അറിയാതെ നടന്നെടുക്കാൻ കഴിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇഷ്കായിരുന്നു സഹാബത്തിൽ ഉണ്ടായിരുന്നത്. എന്നെ കുറിച്ച് എന്റെ ഹബീബ് എന്ത് കരുതുമെന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് തോന്നണം, ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ഹബീബ് അറിയുമല്ലോ, എന്റെ ഹബീബ് അറിഞ്ഞാൽ എന്ത് കരുതും, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തില് നമുക്ക് എന്ത് സ്ഥാനമാണ്, ഈ പ്രവർത്തനത്തിന് എന്ത് സ്ഥാനമാണ് കിട്ടുമെന്ന് ആലോചിക്കണം. സ്വഹാബ കിറാമൊക്കെ അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ നുബൂബത്ത് ലഭിക്കുന്നതിന് മുമ്പും ആ റസൂലിനെ അവിടുത്തെ സന്തത സഹചാരികൾ, അവിടുത്തെ കൂടെ ജീവിച്ചവർ ചെയ്തതാകണം. ആ സ്വഹാബത്ത് തിരിച്ചും അങ്ങനെ സ്വഹാബത്തിനോട്, അല്ലെങ്കിൽ ആ മനുഷ്യരോട് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചും അങ്ങനെ ഇഷ്ടപ്പെട്ടു. അതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബ് വഫാത്താകുന്ന സമയത്ത്, മരണത്തോട് അന്ത്യടിക്കുന്ന സമയത്ത് ഒരു കലിമ ചൊല്ലാൻ വേണ്ടിയിട്ട് വല്ലാതെ ആഗ്രഹിച്ചത് കൊണ്ടാണ്. എന്നിട്ടും നടക്കാത്തപ്പോ അബൂ ത്വാലിബിന്റെ ശരീരം ആസകലം റസൂലിനെ തടവി, റസൂലിന്റെ കൈ സ്പർശിച്ച ശരീരം, ആ സ്പർശനം കൊണ്ടെങ്കിലും അബൂ ത്വാലിബ് രക്ഷപ്പെടട്ടെ. അലി റളിയല്ലാഹുവിന്റെ ഉമ്മ, അബൂ ത്വാലിബിന്റെ ഭാര്യ, റസൂലിന്റെ വളർത്തുമ്മ മരണപ്പെടുന്ന സമയത്ത്, അവിടുത്തെ ഖബർ കുഴിക്കുന്ന സമയത്ത്, ആ ഖബറിൽ ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അല്ലാഹുവേ, അലി റളിയല്ലാഹുവിന് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഭക്ഷണം തരാൻ ഇഷ്ടം കാണിച്ച എന്റെ ഉമ്മാക്ക് കിടക്കാനുള്ള ഖബറാണ്. അവരങ്ങനെയാണ് റസൂലിനെ കണ്ടത്. അതാണ് മക്കം ഫത്ഹിന്റെ രാത്രിയിൽ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നു. ആ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്.
സ്വന്ത ബാപ്പ ഇസ്ലാം സ്വീകരിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ കരയുന്നത് എന്താണെന്ന് റസൂലുള്ള ചോദിച്ചപ്പോ സന്തോഷം കൊണ്ടല്ല കരഞ്ഞത്, പിന്നെന്താണ്? എന്റെ ബാപ്പ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് നബിയെ എനിക്കിഷ്ടം നിങ്ങളുടെ എളാപ്പ അബു ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കലാണ്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടത്തിന് തന്റെ ഇഷ്ടത്തെക്കാൾ മുൻഗണന നൽകിയവരാണ് അവർ. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിനോട് അഭിസംബോധന ചെയ്യുമ്പോ ഫിദാക അബീവ ഉമ്മി, എന്റെ ഉമ്മയും ബാപ്പയും നിങ്ങൾക്ക് ബലിദാനമാണെന്ന് പറയുന്നത്. ആ സ്വഹാബാക്കളുടെ ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ അള്ളാഹുവിന്റെ നൂറിലേക്ക് പ്രവാചകനിലൂടെ നമുക്ക് അടുക്കാൻ കഴിയണം ഇൻഷാ അല്ലാ. ഇന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സാഹിബ് മഹ്ബൂബ് റഹ്മാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇവിടെ പറയാൻ പോവുകയാണ്. നമുക്ക് അത് ജീവിതത്തിലേക്ക് പകർത്താം, നമുക്ക് അതിലൂടെ നന്മയിലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഹു ബൈനഹും തറാഹും റുക്അഅൻ സുജ്ജദൻ യബ്തഗൂന ഫളൽ മിനല്ലാഹ് വറിദ്വാന എന്ന വിശുദ്ധ ആയത്ത് ഓതിക്കൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.